لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج കുട്ടിയാണിക്കാരനായ വയനാട് ജില്ലയിലെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും സഹായം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബഹുമാനായ നമ്മളെ മജീദ് ഖാൻ മജീദ്ക്കയും അദ്ദേഹത്തിന്റെ കുടുംബവും കൂടിയാണ് നമ്മളുടെ കൂടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഘാടനത്തിൽ സഹായത്തോടുകൂടി മസ്ജിദ് മദീന മഹല്ല് കമ്മിറ്റി നടത്തുന്ന ഒരു പുതപ്പ് വിതരണം ചടങ്ങാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണിത്. കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടി അതിനുശേഷം വീടുകളിലേക്ക് പോകാൻ സാധിക്കാത്ത ചില പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. ദിവസത്തിൽ 24 മണിക്കൂറിൽ 1 മണിക്കൂർ ഇടവിട്ടെങ്കിലും ഓക്സിജൻ നൽകിയാതെ വീടുകളിലേക്ക് പോകാൻ കഴിയും എന്ന രീതിയിലൊക്കെ ധാരാളം അവസ്ഥകളുണ്ടായ സന്ദർഭത്തിലാണ് മഹല്ല് കമ്മിറ്റി വിവിധ ആളുകളുടെ സഹായത്തോടുകൂടി, ഇതുപോലെ തന്നെയുള്ള ആളുകളുടെ സഹായത്തോടുകൂടി തന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ മെഷീൻ വാങ്ങുകയും മജീദ് കെയുടെ വിവിധ ആളുകൾ നമുക്കറിയാം. ഇതിലും മുഹമ്മദ് പുണ്ണിക്കുളങ്ങര എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകമായ സഹായത്തോടുകൂടിയാണ് ഇത്രയും രീതിയിൽ ഇത്രയും 55 കുടുംബങ്ങളിലേക്ക് ഈ ഒരു സഹായം എത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, പ്രാർത്ഥന ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ എല്ലാം പ്രാർത്ഥന അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനായ മസ്ജിദ് മദീന മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജനാബ് കെ അബ്ദുറഹ്മാൻ സാഹിബാണ്. അതിന്റെ ഈ പ്രദേശത്തെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 5-6 വർഷമായി പല രീതിയിലും നമ്മളോട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന, പലപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സഹായം എത്തിച്ചു കൊടുക്കണമെന്ന് വളരെ പിതൃതുല്യമായ വാത്സല്യത്തോടുകൂടി എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനായ മജീദ് കെയും അദ്ദേഹത്തെ കുടുംബവും പറഞ്ഞിരുന്നു. മജീദ് കായയും ഔപചാരികതയുടെ പേരിൽ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മക്കളും പെങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നുണ്ട്. സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ച് നിർത്തിയാൽ മജീദ് കെ പോലെയുള്ള ഇന്ത്യയിലാകെ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും എടുത്തു പറയുന്ന രീതിയിലേക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ ഇന്ന് കേരളത്തിലുള്ളത് കൊണ്ടാണ് കുറേയേറെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത, നമ്മളാരും അധികം ശ്രദ്ധിക്കാത്ത, നമ്മൾക്കിടയിലുള്ള പാവപ്പെട്ടവരെ തിരിച്ചറിഞ്ഞ് ആതുര സേവന രംഗത്തൊക്കെ തന്നെ അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്ന താല്പര്യം ആദ്യമേ നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. കമ്പിളി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നമ്മൾ ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. ഈ സമയത്ത് കിട്ടുന്നുണ്ട് കുറച്ചുകൂടെ കാര്യമുണ്ട്. കാരണം നല്ല തണുപ്പാണ് വയനാട്ടിൽ. പ്രത്യേകിച്ചും പല വീടുകളിലും പോകുമ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് മാത്രമല്ല കിടന്നുറങ്ങാൻ സാഹചര്യമില്ലാത്ത ഒട്ടനവധി കുടുംബങ്ങൾ വന്നുകൊണ്ടിട്ടുണ്ട്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، مهنيا وعلى سمبتي قوان باقي لك فرشان بلعب الله رضي الله عنه أولا إذن جيدا മദീന മസ്ജിദ് കമ്മിറ്റിക്കാരെയും എല്ലാ പ്രവർത്തകരെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. 50 കുടുംബങ്ങൾക്ക് കൊടുത്തു. അതിനുശേഷം ബീഹാറിന് 3 ഭാഗത്തായി 50 വീതം, അങ്ങനെ 150 കൊടുക്കും. പിന്നെ വെസ്റ്റ് ബംഗാൾ, ഇങ്ങനെ മൊത്തം 300,000 രൂപയുടെ പുതപ്പുകൾ കൊടുക്കുവാൻ ഈ സാധുവിന്റെ ചെറിയ ശ്രമത്താലെ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് ഒരായിരം സ്തുതി. ഇതും എനിക്ക് സംഭാവന ചെയ്തെന്ന് ഖത്തറിലെ വളരെ പഴയ വ്യവസായിയും വളരെ ഒരുപാട് സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ മുഹമ്മദ് ഉണ്ണിക്ക കൊളകര, അദ്ദേഹമാണ് ഈ പുതപ്പിന് വേണ്ട എല്ലാ സഹായം ചെയ്തു തന്നത്.
കൂട്ടത്തിൽ എന്റെ മകളുടെ ഭർത്താവും ഇതിൽ സഹകരിച്ചിട്ടുണ്ട്. അവർ ഖത്തറിലാണുള്ളത്. അല്ലെന്നില്ല, അവർക്ക് ഇരുപേർക്കും അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നേപ്പാൾ, ബംഗാൾ, ബീഹാർ, വെസ്റ്റ് ബംഗാൾ എന്നീ സ്ഥലങ്ങളിലെല്ലാം ഉറപ്പ് തന്ന നമ്മുടെ മലയാളികളായ വ്യവസായികൾക്കും അറബികൾക്കും പടച്ചുരാൻ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആമീൻ. ഈ ഉറപ്പ് ഏറ്റുപോകുന്ന ബന്ധുക്കളോട് അഭ്യർത്ഥന, ഇതിനു വേണ്ടി നിങ്ങളുടെ കൈകളിൽ ഈ പുറത്തെത്തിച്ചേരുവാൻ വേണ്ടി ഒരുപാട് കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി നിങ്ങൾ പുതച്ചുറങ്ങുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മഹനീയമായ സംഭവ സംരംഭത്തിൽ സംബന്ധിക്കുവാൻ ഭാഗ്യം പടച്ചത് വരാനുള്ള ആദ്യം നന്ദി ചോദിക്കുന്നു. അതുപോലെ ഇതിനു വേണ്ടി ത്യാഗം ചെയ്ത മദീന മസ്ജിദ് കമ്മിറ്റിക്കാരെയും എല്ലാ പ്രവർത്തകരെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നോട് രണ്ട് വാക്ക് ഇപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് 50 കുടുംബങ്ങൾക്ക് കൊടുത്തു. അതിനുശേഷം ബീഹാറിന് 3 ഭാഗത്തായി 50 വീതം, അങ്ങനെ 150 കൊടുക്കും. പിന്നെ വെസ്റ്റ് ബംഗാൾ, ഇങ്ങനെ മൊത്തം 300,000 രൂപയുടെ പുതപ്പുകൾ കൊടുക്കുവാൻ ഈ സാധുവിന്റെ ചെറിയ ശ്രമത്താലെ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ല, അള്ളാഹുവിന് ഒരായിരം സ്തുതി. ഇതും എനിക്ക് സംഭാവന ചെയ്തെന്ന് ഖത്തറിലെ വളരെ പഴയ വ്യവസായിയും വളരെ ഒരുപാട് സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ മുഹമ്മദ് ഉണ്ണിക കൊളകര എന്ന പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ഈ പുതപ്പിന് വേണ്ട എല്ലാ സഹായം ചെയ്തു തന്നത്. കൂട്ടത്തിൽ എന്റെ മകളുടെ ഭർത്താവും ഇതിൽ സഹകരിച്ചിട്ടുണ്ട്. അവർ ഖത്തറിലാണുള്ളത്. അല്ലെന്നില്ല, അവർക്ക് ഇരുപേർക്കും അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആമീൻ. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നേപ്പാൾ, ബംഗാൾ, ബീഹാർ, വെസ്റ്റ് ബംഗാൾ എന്നീ സ്ഥലങ്ങളിലെല്ലാം ഉറപ്പ് തന്ന നമ്മുടെ മലയാളികളായ വ്യവസായികൾക്കും അറബികൾക്കും പടച്ചുരാൻ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആമീൻ. ഈ ഉറപ്പ് ഏറ്റുപോകുന്ന ബന്ധുക്കളോട് അഭ്യർത്ഥന, ഇതിനു വേണ്ടി നിങ്ങളുടെ കൈകളിൽ ഈ പുറത്തെത്തിച്ചേരുവാൻ വേണ്ടി ഒരുപാട് കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി നിങ്ങൾ പുതച്ചുറങ്ങുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് തന്നെ ഞാൻ പുറപ്പെടുമ്പോൾ ഒരു കുടുംബത്തിലെ സഹോദരി പ്രത്യേകം പ്രാർത്ഥിക്കാമെന്ന വിഷയം, അവരെ വീടിന്റെ പണി തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, പക്ഷേ തീരുന്നില്ല. അത് വേഗം വന്ന് തീർന്നു കിട്ടുവാറുണ്ട്. നിങ്ങള് ഈ മഹനീയമായ സദസ്സിൽ വെച്ച് പ്രാർത്ഥിക്കണം. ആണ് നമുക്ക് ആ സഹോദരിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒന്നിച്ച് ഇപ്പം തന്നെ പ്രാർത്ഥിക്കാം. ആ സഹോദരികളുടെ മനസ്സിലുള്ള നീറുന്ന വിഷമങ്ങൾ, അതുപോലെ വീട് ആമീൻ, എത്രയും വേഗത്തിൽ ആ വീടിന്റെ പണി തീർന്ന് സന്തോഷത്തിൽ കൂടുവാൻ പടച്ചതമ്പുരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആമീൻ. അതുപോലെ ഈ എന്റെ ഈ സുൽത്താൻ ബത്തേരിയിൽ
പ്രിയപ്പെട്ട ജമാഅത്ത് പ്രവർത്തകരും എന്റെ സമീർ മാഷും എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ തടിമറന്ന് ഒരു ആനുകൂല്യം നേടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വളരെ ഡീപ്പായി പ്രവർത്തിക്കുന്ന കാണുമ്പോൾ വല്ലാതെ അത്ഭുതം. ഞാനൊന്നും ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. ഇതിന്റെ പിന്നിൽ ഇതെല്ലാം ഒരുക്കിയതും ഈ സംവിധാനം ചെയ്തതെല്ലാം ഇവരാണ്. നമ്മളൊരു ചെറിയ പ്രവർത്തനം ടെലിഫോൺ കൂടിയോ മൊബൈലിൽ കൂടിയോ ചെയ്തിട്ടുണ്ടാവും. അല്ലെന്നില്ല. അതുകൊണ്ട് ഈ കമ്മിറ്റിക്കും ഇവിടുന്ന് കുഴപ്പമാവുന്ന സഹോദരിമാർ സഹോദരന്മാർ പ്രാർത്ഥിക്കണം. അവരുടെ വളർച്ചക്കും ഉയർച്ചക്കും വേണ്ടി നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം. ആ പുറപ്പ് ഒരു മാതത്തിൽ മാറ്റിവെക്കും. ഞങ്ങൾ പോയതിന് ശേഷം അർഹതപ്പെട്ട ആൾക്കാരാണോ അവകാശികളാണോ അവർ വന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചു പോകും. അള്ളാഹു ഈ കമ്മിറ്റിക്ക് അനുഗ്രഹം ചെയ്യട്ടെ. ആമീൻ. ഓക്കെ, അതേപോലെ തന്നെ നാരായണന് വേണ്ടിയിട്ടും മണിനാരായണൻ തന്നെ വന്നു. ബിബീഷിന് വേണ്ടിയിട്ട് വന്നു. വന്ന് സൽമാ കെ പി ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിഭാഗം ഏരിയ പ്രസിഡന്റാണ്. ലീല എ പി ആണ് സുമതിക്ക് വേണ്ടി എത്തി വന്നത്. സഹോദരി തയ്യബയിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ഏരിയ കമ്മിറ്റി ആണ് സഫിയത്തെയാണ് ദീപക്ക് വേണ്ടി എത്തി വന്നത്. മജീദ് ഖാൻ അടുത്തുനിന്ന് പറഞ്ഞത് യു കെ സി ഒമന അമ്മ പുത്തൻ പുലക്കൻ അവർക്ക് വേണ്ടി പുറത്തേറ്റു വാങ്ങുന്നത് യു കെ സീനന്ത. ഘടകത്തിന്റെ കൂടി ഭാരവാഹിയായ നഫീസ പൂതിക്കാടാണ് പാത്തുമ്മ പാതിരപ്പുള്ളിക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്നത്. അംഗം കൂടിയായ ആലിക്കയാണ് കുഞ്ഞാമിന നായിക്കുമ്പത്തിന് ഓക്കെ കുഞ്ഞാമിന നായിക്കുമ്പത്തിന് വേണ്ടിയിട്ട് ഈ പുറപ്പ് ഏറ്റുവാങ്ങുന്നത് ജമാഅത്തെ ഇസ്ലാമി സുൽത്താൻ ബത്തേരി ഘടകത്തിലെ പ്രവർത്തകൻ ആയിരുന്നു. പല രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് അത് അവർക്ക് വേണ്ടി അവർക്ക് റത്താണിയായിക്കൊണ്ട് പലപ്പോഴും മുന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുക. പടച്ചമ്പുരാൻ അദ്ദേഹത്തിന് എല്ലാ രീതിയിലും ഇത്തരം പ്രവർത്തനങ്ങൾ അർഹമായ രീതിയിൽ പ്രതികളാർഹമായി സ്വീകരിക്കുകയും ഇതിന്റെയൊക്കെ പേരിൽ അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും ശിഫയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനായ കെ പി മുഹമ്മദ് സാഹിബ് അവർക്കാണ് അതിനാൽ വളരെ സന്തോഷപൂർവ്വമായ ഒരു സഹായത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡിസംബറിലെ തണുപ്പ് കാലത്ത് ഒരു പുതപ്പ് കിട്ടുക എന്നത് ഏറെ സന്തോഷം പകരുന്ന സംഗതിയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കുറ്റിയാടി സ്വദേശിയായ ബഹുമാന്യനായ മജീദ് കയും കുടുംബവുമാണ്. ഇതിന്റെ പിന്നിൽ ഭൗതികമായ യാതൊരു താല്പര്യവും അദ്ദേഹവും കുടുംബവും വെച്ചു പുലർത്തുന്നില്ല. മറിച്ച് ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലമാണ് അദ്ദേഹം ഈ പരിപാടി കൊണ്ട് ഈ മുന്നിട്ടിറങ്ങൽ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രവാചകൻ മുഹമ്മദ് ഒരിക്കൽ പറയുകയുണ്ടായി, ദാനധർമ്മങ്ങൾ എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും അകറ്റുന്നതാണ്. ഇവിടെ നാം ശ്രമിച്ചതുപോലെ മജീദക്ക കുറെ രോഗങ്ങൾ നേരി നടക്കുന്ന ആളാണ്. മരുന്നുകൾ ഏറെ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നാം കേട്ടത്. അദ്ദേഹത്തിന്റെ രോഗത്തിൽ നിന്ന് രോഗമുക്തി നൽകി ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അദ്ദേഹത്തിനും കുടുംബത്തിനും ദൈവം തമ്പുരാൻ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒത്തുകൂടൽ ഒരു നല്ല സൽക്കർമ്മമായി ദൈവം തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും അത് ഏറ്റെടുക്കുവാനുമുള്ള ഭാഗ്യം ഭാവിയിലും നമുക്ക് ഉണ്ടാവട്ടെ എന്ന്